Hi friends, in the Nan Chiambona recipe, pepper chicken ana, dumper take a can main IT UC in the recipe ana. Adinima name in the channel inim subscribe chia to write nickel on the subscribe chia, thutted the can on the bell button press chia, all an option goody on akane. Pepper chicken itola ingredients an yani can chirik another, upon the king and anchi in the noca. First, namkur pan chudaka, yani put a cooker lanchi another, render tablespoon. വെളിച്ചെണ്ണ ചേർത്തു അതിനുശേഷം ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക അതിനുശേഷം ഞാനൊരു നാല് മീഡിയം സൈസിലുള്ള സവാളയാണ് ചേർത്തിരിക്കുന്നത് ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് സവാള എടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അതുപോലെ ഞാനൊരു പൊടിക്കൈ പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ ഓയിൽ ഒഴിച്ച് ഗരം മസാല ഇട്ട് ചെയ്യുന്ന ഏതൊരു കറിക്കും നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് സവാള നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിൽ കേൾക്കുന്ന വരെ നമുക്ക് സവാള ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ കേട്ടു നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സവാളയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് നെക്സ്റ്റ് ഇതിലോട്ട് ഒരു ടീസ്പൂൺ പച്ചമുളക് ചതച്ചതിലൂടെ ചേർത്ത് കൊടുത്തു എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഇതിൻ്റെ അളവൊക്കെ നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഒരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി സ്ലൈസ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തു ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് മല്ലിപ്പൊടിയും നമുക്ക് വ്യത്യാസം വരുത്താം ഇപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചേർത്തു ഒന്നര ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്തു രണ്ട് ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്തു എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പെപ്പർ പൗഡർ കുറച്ചുകൂടെ കൂടുതൽ ഇടാം ഒരു അഞ്ച് മിനിറ്റ് ഒട്ടും തന്നെ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഓയിലിട്ട് തന്നെ ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇനി ഇതിലോട്ട് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാൻ പോവുകയാണ് ഒരു കിലോ ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ ചേർത്ത് കൊടുത്തു ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി വയ്ക്കുക മസാലയൊക്കെ ആ ചിക്കനിൽ നല്ലതുപോലെ കോട്ട് ചെയ്യുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ദം പൊറോട്ടയ്ക്ക് മെയിനായിട്ട് ചെയ്യുന്നത് പെപ്പർ ചിക്കൻ ഗ്രേവിയാണ് നോർമൽ ചിക്കൻ കറിയിനേക്കാളും പെപ്പർ ചിക്കൻ ഗ്രേവിയാണ് വെക്കുന്നുണ്ടെങ്കിൽ ഈ സ്പൈസി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതാണ് ഇഷ്ടപ്പെടുക അപ്പോൾ നല്ലതുപോലെ മസാലയൊക്കെ കവറായി ഇനി ഇതിലോട്ട് ഗ്രേവിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ഡ്രൈ ആയിട്ടും ചെയ്യാം ഡ്രൈ ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതായിട്ടില്ല അങ്ങനെ ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ലോയിലോ മീഡിയത്തിലോ വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാനിവിടെ ഗ്രേവി കുറച്ച് ഗ്രേവി വേണ്ട രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം വിസിലൊന്നും ഇടേണ്ട കാര്യമില്ല ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉള്ളിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് കുറവാണ് അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ചേർത്തു അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഗരം മസാല പൗഡർ ചേർക്കുമ്പോൾ നോർമലി അപ്പം തന്നെ നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ചിടുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചതാണ് ഇട്ടത് ഏതാണെങ്കിലും കുഴപ്പമില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വിസിലൊന്നും ഇടാതെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒരു 20 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ വേവുന്ന ആ ഒരു ടൈം നമുക്ക് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെയേറെ ഇഷ്ടപ്പെടും അപ്പോൾ ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഗ്രേവി കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടെ കൊത്തിയരിഞ്ഞതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക അപ്പോൾ അതിൻ്റെ ഓയിലൊക്കെ നല്ലതുപോലെ മുകളിൽ സ്പ്രെഡായി വന്നിട്ടുണ്ട് നല്ലൊരു
മണം വരുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് ഈ ഒരു കറി നല്ല കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ട്രൈ ചെയ്തിട്ട് റിവ്യൂ അറിയിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ